أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون اتقوا الله عباد الله وفيكم اولا بتقوى الله സ്നേഹ നിറഞ്ഞ സത്യവിശ്വാസി വിശ്വസിക്കുക പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് തത്വയോടുകൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമേ എന്ന് ആദ്യമേ ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമളാനിന്റെ പൂർണമായ പ്രതിഫലം ലഭിക്കുന്നവരുടെ കൂട്ടത്തെ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകമെങ്ങും രണ്ടാമതും കൊറോണയുടെ പിടിയിലേക്ക് അമർന്നുകൊണ്ടിരിക്കുകയും വീരിതമായ രൂപത്തിലേക്ക് കണക്കുകളും മരണസംഖ്യകളും ഒക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയും മുസ്ലിമീങ്ങൾ നമുക്കറിയാം അവരുടെ ജീവിത ശൈലി തന്നെ എല്ലാ കാലത്തും ഏത് പകർച്ചവ്യാധിയെയും തുരത്താൻ ഉതകുന്ന രൂപത്തിലുള്ള ജീവിത ശൈലിയാണ്. അവരുടെ വൃത്തിയാകട്ടെ, ഉളുവാകട്ടെ, മറ്റു ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അതിൽ മുൻപന്തിയിൽ നിൽക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ജുമാഅക്ക് പള്ളിയിൽ വരുമ്പോൾ എന്ന് മാത്രമല്ല, അപ്പൊ കൂടുതൽ ആളുകൾ ഉണ്ടാകുന്നുള്ളത് സത്യമാണ്, അല്ലാത്ത സമയങ്ങളിലും സർക്കാർ നമ്മുടെ ഭരണാധികാരികൾ പറയുന്ന നിയമങ്ങളെ നമ്മൾ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. പ്രത്യേകിച്ചും പള്ളിയുടെ വിഷയങ്ങളാകുമ്പോൾ മുസല്ലയാണെങ്കിലും നമസ്കരിക്കുന്നതിൻ്റെ ഇടയിലെ ഇടവാണെങ്കിലും നമ്മൾ ഒരിക്കലും അല്ലെ സൊഫ് കെട്ടി കാലിൽ ഒരുതി തൻ്റെ തോള് തോളിനോട് ചേർന്നിട്ടാണ് നമ്മൾ ഇത്ര കാലം നിർവഹിച്ചത്. അത് പ്രവാചകർ പറഞ്ഞതുകൊണ്ടാണ്. ഇപ്പൊ എന്തുകൊണ്ട് പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി ഇസ്ലാമിക പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. അത് പാലിക്കാനും അത് നിയമത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിലുമൊക്കെ പുണ്യമുണ്ട് എന്ന് വിശ്വസിക്കേണ്ടവരാണ് നമ്മൾ. ഞാൻ കാരണം പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ എൻ്റെ ഒരു സുഹൃത്തിന് ഞാൻ കാരണം രോഗമുണ്ടാകരുത്, ഇത് പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യണം. ഈ റമദാൻ മാസത്തിൽ നാം മാസ്ക് അണിയുമ്പോ പുണ്യം പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ അള്ളാഹിന്റെ കൊണ്ട് പുണ്യമുണ്ട്. അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്നാ അംറുഹു ഖൈറ. ഒരു മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. അവൻ എന്തൊന്ന് ചെയ്യുന്നു, ആ എന്തൊന്ന് ചെയ്യുന്നതിലും ഒരു നിയത്തുണ്ടെങ്കിൽ പടച്ച തമ്പുരാന്റെ കൊന്ന് പുണ്യമുണ്ട്. ഈ റമദാൻ മാസത്തിൽ ഒരു മനുഷ്യൻ നോമ്പനുഷ്ഠിക്കണം വിചാരിച്ചോ, നാട്ടുകാരെ കാണിക്കാനാണ് അവൻ നോമ്പനുഷ്ഠിക്കണതെങ്കിൽ ആ നോമ്പ് കൊണ്ട് പുണ്യല്ല. പക്ഷെ ഒരു മനുഷ്യൻ ഒരു ഹെൽപ്പ് ചെയ്യുന്നത് ആരും കാണാതിരിക്കാനാണെങ്കിൽ പോലും പടച്ച തമ്പുരാൻ കാണണമെന്ന ആഗ്രഹമാണെങ്കിൽ അതിന് പുണ്യമുണ്ട്. ഏറ്റവും ഫളലായ ഒരു കർമ്മം, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മം, സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമുക്കൊക്കെ അറിയാം രാത്രി നമസ്കാരമാണ്. റമദാൻ മാസത്തിൽ തറാവി എന്ന് പറയും.
ഈ രാത്രി നമസ്കാരം ഒരു മനുഷ്യൻ പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിക്കുന്നത് നാലാള് കാണണം എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഒരു പുണ്യമില്ല, പുണ്യമില്ല. അവൻ നമസ്കരിക്കാതിരിക്കുന്നതാ നല്ലത്, കാരണം ആ സമയം അവൻക്ക് കിട്ടും. ദുനിയാവിലെ ആ സമയം അവൻക്ക് കിട്ടും. ഇനി ഒരു മനുഷ്യൻ ഞാൻ കാരണം മറ്റൊരാൾക്ക് ഒരു പ്രയാസം ഉണ്ടാകരുതെന്ന് വിചാരിച്ച് പടച്ചതമ്പുരാനെ ഇതിനൊക്കെ എനിക്ക് പുണ്യം നൽകണി എന്ന് വിചാരിച്ച് ഈ നിയമങ്ങളൊക്കെ പാലിക്കണമെങ്കിൽ പടച്ചതമ്പുരാനില്ലെന്നൊരു സംശയമില്ല, പ്രതിഫലമുണ്ട്. ഇത് നമ്മൾ ഏതൊരു അമലിലേക്കും വിശ്വാസിയുടെ ജീവിതം നമ്മൾ ടീച്ചിങ് മാനുവലിലൂടെ പറയുകയാണെങ്കിൽ ബിഹേവിയറലിസമാണ്. പഠിക്കുക മാത്രമല്ല, പഠിക്കുന്നത് കൊണ്ട് ഇസ്ലാം ഒരു വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. പക്ഷെ ആ പഠിക്കുന്നത് ജീവിതത്തിലില്ലെങ്കിൽ ആ പഠിച്ചതൊരു പ്രാധാന്യമില്ല. ഇതാ ഇസ്ലാം. പഠനത്തിന് വലിയ പ്രാധാന്യം, അറിവിന് വലിയ പ്രാധാന്യം ഇസ്ലാം നൽകി. ആ അറിവും പഠനവും എന്റെ ജീവിതത്തിനും എന്റെ സഹജീവികൾക്കും കിട്ടുന്നില്ലെങ്കിൽ മാ ഫായിദ, നമ്മൾ പറയാറുണ്ട്. ഈ പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നിട്ട് 10 ദിവസം പിന്നിടും, സംശയമില്ലല്ലോ. നമുക്ക് എണ്ണി പറയാൻ കഴിയുന്ന ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന്റെ മുമ്പേ, ഇന്ന് രാത്രി നമ്മൾ രാത്രി നമസ്കാരമൊക്കെ കഴിഞ്ഞ് പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കലുണ്ടല്ലോ. നമ്മൾ കിടക്കയിൽ നിന്നു കിടക്കുന്ന ബെഡിൽ ഇരുന്ന് കൊണ്ട് നമ്മൾ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വിരലിൽ എണ്ണാവുന്ന ഈ റമദാൻ മാസത്തിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ ഒന്നെണ്ണി പറയാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഈ 10 ദിവസം എവിടേക്കാണ് നമ്മളെ നഷ്ടപ്പെടുത്തിയത്? പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ഹർഫിനും പുണ്യമുണ്ട്. എത്ര ഹർഫ് നമുക്ക് ഓതാൻ കഴിയും? ആ ഹർഫ് ഓതുന്നതിന്റെ പുണ്യം എങ്ങനെയാ കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. ഒരാള് വെറും മത്സരം മാത്രമായിട്ടാണ് ഓതുന്നത്, എന്നിട്ട് മറ്റേ സഹോദരനോട് പറയുകയാണ് ഞാൻ എത്ര ജുസ് ആയിട്ടുണ്ട്, ഇത് എത്രയടാ, ഇത് മാത്രമാണെങ്കിൽ പുണ്യല്ല. മറിച്ചോ, ഈ ഓതുന്നതിനെ അവിടെയാണ് ഇന്നമല്ല അമാലു ബിന്നിയാ പ്രവാചകരിലൂടെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളുടെ വേഷഭൂഷാദികളിലേക്കോ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കോ മാത്രമല്ല, ഓരോ പ്രവർത്തനം ചെയ്യുമ്പോഴും നീ നിന്റെ മനസ്സിൽ എന്ത് വിചാരിക്കുന്നു. 5 നേരത്തെ നമസ്കാരത്തെ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞല്ലോ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, ആർക്കാ നമസ്കരിക്കുന്നവർക്ക് നാശമെന്ന് പറഞ്ഞു അല്ലേ. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന അൻ സ്വലാത്തിഹിം സാഊൻ, ജനങ്ങളെ കാണിക്കാനോ വേറെ ഏതെങ്കിലും അളവ് കാണിക്കാനോ തോത് കാണിക്കാനോ ഏതെങ്കിലും പെരുമ പറയാനാണോ എന്റെ റമദാൻ ഉപയോഗപ്പെട്ടത്, എന്റെ നമസ്കാരം ഉപയോഗപ്പെട്ടത്, എന്റെ തറാവീ ഉപയോഗപ്പെട്ടത് എങ്കിൽ ദുനിയാവിൽ അവൻക്ക് വലിയ സ്ഥാനം ലഭിക്കും, സംശയമല്ല. പടച്ചോൻ കൊടുക്കുന്നതാണ്. നമ്മളെ വലിയ ആളാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഓൻ വലിയ ആളാകും ദുനിയാവില്. പക്ഷേ പരലോകത്തെത്തുമ്പോ ഏറ്റവും വലിയ നഷ്ടക്കാരനാകുന്ന ഏറ്റവും വലിയ നഷ്ടക്കാരൻ, കാരണം അറിവുണ്ടായിട്ടും ആ അറിവിനെ ഉപയോഗപ്പെടുത്താത്തവെന്ന. മുഅ്മിനീങ്ങളായ ജനങ്ങളുടെ അവർ വിശുദ്ധ ഖുർആനിനെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് എങ്ങാനും മുഅ്മിനായ ഒരു വ്യക്തി, അവിടെ പ്രയോഗിച്ചൊരു പദം പ്രയോഗിച്ചു നോക്കി, യാ യുന്നാസ് എന്നല്ല, യാ യുവൽ മുസ്ലിമൂൻ എന്നല്ല, പിന്നെ പ്രയോഗിച്ചതോ ഇന്നമൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങളായ ആളുകൾ, അങ്ങനെ ഈമാനുള്ള മുഅ്മിനായ ആളുകളായി മാറാൻ നമ്മൾ പടച്ചതമ്പുരാനോട് നിരന്തരം പറയണം. പടച്ചോനെ മുഅ്മിനായി ജനിപ്പിച്ച്, മുഅ്മിനായി ജീവിപ്പിച്ച്, മുഅ്മിനായി മരിക്കാനുള്ള തൗഫീഖ് നാഥ നീ എനിക്ക് നൽകണേന്ന് അത് പറയണം. കാരണം എത്ര എത്ര ആളുകളാണ് മുഅ്മിനായി ജനിച്ച്, മുഅ്മിനായി ജീവിച്ച് കാഫിറായി മരിച്ചത്, താന്തോന്നിയായി മരിച്ചത്.
എത്രയെത്ര അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. എന്നാലോ വിശുദ്ധ ഖുർആൻ കൊണ്ടുണ്ടായ മാറ്റം എന്ന് പറയുന്നത് എത്രയെത്ര ആളുകളാണ് നീചമായ പ്രവർത്തനങ്ങളിലൂടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ട് ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്ത് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേട്ട് മതം മാറിയിട്ട് അല്ലെങ്കിൽ മനസ്സ് മാറിയിട്ട് സ്വർഗത്തിന്റെ അവകാശികളായി മാറി എത്രയെത്ര ആളുകളുണ്ട്. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്കറിയാം, ഖബ്ബാബ് ബിൻ അനസിന്റെ റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്കറിയാം. ഇവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ കൊണ്ട് മാത്രമാണ്. ദുനിയാവിൽ എന്തെങ്കിലും ദറജ് അവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അവര് പറയുകയുണ്ട് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദറജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ കൊണ്ടാ ദറജ് ഉണ്ടായതെന്ന്. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ജീവിതം തന്നെ ഒന്ന് നോക്ക്, ഖുർആൻ ജീവിതത്തിലില്ലെങ്കിൽ അമീറുൽ മുഅ്മിനീനാകോ? ഞാനും നിങ്ങളും ഉമർ എന്ന് പറയുന്ന ലേ ആ വീരശൂര പരാക്രമിയെ ഓർക്കോ? ആ വീരതയും ശൂരതയും മറ്റുള്ളവനെ കൊല്ലുന്നതിന്റെയും അല്ലെങ്കിൽ മറ്റുള്ളവനെ ചാടുന്നതിന്റെയും ഒക്കെ ചരിത്രം നമ്മൾ ഓർക്കോ? ഇല്ല. മുഅ്മിനായതുകൊണ്ട് ലേ വിശുദ്ധ ഖുർആൻ മാറ്റമുണ്ടായതുകൊണ്ട് ഞാൻ പറയുന്നത് ദുനിയാവിലും പരലോകത്തും എനിക്കും നിങ്ങൾക്കും മാറ്റമുണ്ടാകണമെങ്കിൽ ദുനിയാവിലും പരലോകത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് ചേർത്ത് പറയട്ടെ. ഖാല ഉമറു ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അമ്മാ ഇന്ന നബിയകും സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വിശുദ്ധ ഖുർആന് കൊണ്ട് ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പദവികൾ ഉയർത്തി നൽകുന്നതാണ്. എന്നാൽ മറ്റു ചില ആളുകൾക്കോ അവർക്ക് ഏറ്റവും മോശമായ സ്ഥാനം നൽകുന്നതുമാകുന്നു. ആരാണിവർ പരസ്പരം എന്നറിയുമോ? ദുനിയാവിലാകട്ടെ പരലോകത്താകട്ടെ സാമ്പത്തികമായ അഭിവൃദ്ധി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ഏറ്റവും വലിയ സ്ഥാനമാനങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ലോകത്ത് ഏറ്റവും ഉന്നതമായ പദവികൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പരലോകത്ത് ഏറ്റവും ഉന്നതമായ പദവി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഇഹലോകത്ത് ഇരുലോകത്തും പദവികൾ വേണോ? അവരുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടെങ്കിൽ, അവരോടൊപ്പം വിശുദ്ധ ഖുർആൻ ഉണ്ടെങ്കിൽ അവർക്ക് ഇരുലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അഭിവൃദ്ധി ഉണ്ടാകുന്ന, ദുനിയാവിലും പരലോകത്തും അഭിവൃദ്ധി ഉണ്ടാകാൻ ഒരു കാര്യം പറയുന്നത് എന്നോടൊപ്പം എന്റെ ഖുർആൻ ഉണ്ടാകണം. എന്തേ അവിടെ നീതിയും അനീതിയും കൃത്യമാണ്, സത്യവും അസത്യവും കൃത്യമാണ്, മറ്റുള്ളവനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് കൃത്യമാണ്, മറ്റുള്ളവനെ സഹായിക്കേണ്ട വിധം കൃത്യമാണ്. അപ്പോഴോ മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കും, ആദരിക്കും, സ്നേഹിക്കും. ഇതാ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനാ വിശുദ്ധ ഖുർആൻ നമ്മളിൽ മാറ്റമുണ്ടാകേണ്ടത്. നമ്മളൊക്കെ ഖത്തം തീർക്കുന്ന തിരക്കിലുണ്ട്, വേണ്ടെന്നുള്ളതല്ല. അതോടൊപ്പം നമ്മൾ നിശ്ചയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ ദിവസം അടുത്ത റമദാൻ കഴിയുന്നതുവരെ ഒരു നിശ്ചയമായ തീരുമാനം എടുക്കുക നമ്മൾ. ഒന്നല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും രാത്രി നമസ്കാരം നിർവഹിക്കും, ഏറ്റവും നല്ല കാര്യമാണ്. ഇന്ന് തീരുമാനമെടുക്കുക, ഈ റമദാൻ കഴിഞ്ഞാലും അടുത്ത റമദാൻ വരെ ഞാൻ എന്റെ ജീവിതത്തിലെ രാത്രി നമസ്കാരം കുറഞ്ഞതാണെങ്കിലും ഞാൻ നമസ്കരിക്കുമെന്ന് തീരുമാനമെടുക്കുക. അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്തെങ്കിലും അർത്ഥസഹിതം ഒരു ദിവസം ഒരായത്തെങ്കിലും പഠിക്കാൻ ഞാൻ തയ്യാറാകും. എന്താ വിഷയം എന്നറിയോ? ഞാൻ ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മളൊക്കെ ഇതിങ്ങനെ കേൾക്കുമ്പോ ഒന്ന് ഇതിപ്പോ ഒന്നാം മൂപ്പർ പറയണത് അല്ലേ, ഇപ്പോ മറ്റേ ഒരു കാര്യം മാത്രം മൂപ്പർ പറയുന്നത്, മറ്റെന്തറിയോ? ഇതും ഉണ്ടാകൂല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്ര വർഷങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു റമദാന് കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി ഉണ്ടാക്കിയ ഒരു മാറ്റത്തെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഒന്ന്, അടുത്ത റമദാൻ വരുമ്പോൾ അടുത്തതൊന്ന് നമ്മുടെ ജീവിതത്തിലെ അങ്ങനെ ഏറ്റവും സംക്ഷിപ്തമായിട്ട് പടച്ച തമ്പുരാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ച ഏറ്റവും അത്തർജിഹാത്തുൽ അമാലിനെ നമ്മൾ ഒരിക്കലും മറക്കരുത്. മുൻഗണനാക്രമം, ഏറ്റവും പ്രധാനമായ സുന്നത്തിനെ മറക്കുകയും അല്ലെങ്കിൽ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ച പോലെ ഫർളിനെ നഷ്ടപ്പെടുത്തി സുന്നത്തിനെടുക്കുന്ന ആളുകൾ, സുന്നത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് ഫർള് നഷ്ടപ്പെടുന്നതിനെ അത്ര വലിയ ഗൗരവത്തോടെ എടുക്കാത്ത ആളുകൾ, റമദാൻ മാസത്തിലെ സുന്നത്ത് നമസ്കാരത്തെക്കാളും ഏറ്റവും ഒരു മുമ്മിനെ അനിവാര്യമായതെന്താ? റമദാനിൽ അല്ലാത്ത കാലത്തെ ഫർള് നമസ്കാരമല്ലേ?
ആ ഫർള് നമസ്കാരം എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് നമ്മൾ തീരുമാനമെടുക്കണം അല്ലേ. തറാവിക്ക് നല്ല ആവേശമാണ് ജനങ്ങൾക്ക്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അധികവും വീട്ടിൽ നിന്ന് നമസ്കരിച്ചത് എങ്ങനെയെന്നറിയോ? ഇന്ന് ഇമാമ് കുറച്ചൊന്ന് നീട്ടി നിസ്കരിച്ചോക്കട്ടെ, സൂറത്തുൽ ബക്കറ ഓതിയോക്കട്ടെ, എന്നിട്ട് ആലുംറാൻ ഒന്ന് ഓതിയോക്കട്ടെ, എന്നിട്ട് സൂറത്തുൽ നിസാ ഒന്ന് ഓടിയോക്കട്ടെ, എങ്ങനെ ഉണ്ടാവും നമ്മൾ ആളുകളുടെ അവസ്ഥ? ഞാൻ പറയണത് അങ്ങനൊന്നും വേണ്ട, അത്രയൊന്നും വേണ്ട. പറയുന്നത് നമസ്കരിക്കുന്നത് തറാവിയാണെങ്കിലും രാത്രി നമസ്കാരമാണെങ്കിലും ആ സമയം നമസ്കരിക്കുന്ന സമയം അത് പടച്ചതമ്പുരാന് കൊടുക്കാൻ നമ്മൾ തയ്യാറാക്കണം. അഞ്ചു നേരം നമസ്കരിക്കുന്ന സമയം 5 മിനിറ്റ് അല്ലേ, നമ്മളൊക്കെ ലുഹർ നമസ്കരിക്കുന്ന സമയത്ര 5 മിനിറ്റ് ഉണ്ടാക്കുക. ആ 5 മിനിറ്റ് മുഅ്മിനിന്റെ ശക്തി വർദ്ധിപ്പിക്കാനും കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിർബന്ധമാക്കിയതാ. ആ 5 മിനിറ്റെങ്കിലും എന്റെ ബിസിനസ്സുകളിൽ നിന്ന്, എന്റെ തിരക്കുകളിൽ നിന്ന്, എന്റെ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ, വർഷത്തിൽ 1 മാസമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല റമളാൻ നോമ്പ് നിർബന്ധമാക്കിയത്. ആ 1 മാസം പ്രത്യേകമായി മറ്റു മാസങ്ങളെക്കാളും പ്രത്യേകമായി ഒന്നാരം ഒരുക്കി പ്രവർത്തനങ്ങളിലേക്ക്, ഇബാദത്തുകളിലേക്ക് ഇറങ്ങാൻ നമുക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ മരണം നമ്മളിലേക്ക് കടന്നു വരുമ്പോ എങ്ങനെയാ നമ്മൾ അതിനെ സമീപിക്കുക? നമ്മൾ എങ്ങനെയാ അതിനെ നമ്മൾ കണ്ടുമുട്ടാൻ സാധിക്കുക? വിശുദ്ധ ഖുർആൻ കൊണ്ടുണ്ടാകേണ്ട മാറ്റം എന്ന് പറയുന്നത് സമൂഹത്തിലുണ്ടാകേണ്ട മാറ്റങ്ങളാണ്. പലപ്പോഴും പത്രമാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് അല്ലെങ്കിൽ നോക്കാറുള്ളത് പടച്ചോനെ ഒരു കുറ്റകൃത്യത്തിന്റെ പേരിലും മുസ്ലിമിന്റെ പേര് വരല്ല എന്ന്. ഈ റമളാനിന്റെ തുടക്കത്തിൽ പോലും പ്രയാസമുണ്ടാക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടു. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ അടുത്ത് നിന്ന് ലഹരി വിളിക്കുന്ന ആളുകൾ പേരെന്താ? മുസ്ലിമിന്റെ പേരാണ്, ഖുർആനിന്റെ ആളുകളാണ്. തന്റെ അയൽവാസിയെ കൊലപ്പെടുത്തിയവന്റെ പേര് മുസ്ലിമിന്റെ പേരാണ്. മാതാപിതാക്കളെ ആക്രമിച്ചവന്റെ പേര് പത്രത്തിലൂടെ വായിക്കുന്ന മുസ്ലിമിന്റെ പേരാണ്. എന്തേ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മുസ്ലിം അല്ല അവൻ. കഴിയൂല, മുസ്ലിമിനാ മുഅ്മിനാണെങ്കിൽ അവൻക്ക് കഴിയൂല, മുസ്ലിമാണ്. പക്ഷേ ഖുർആൻ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ല. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്, റമദാൻ എന്ന് പറയുന്നത് മാറ്റങ്ങളുടെ മാസമാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്താണ്? ഓരോ ദിവസവും കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഓരോ റമദാൻ കഴിയുമ്പോഴും നമ്മൾ ചിന്തിക്കണം, ഇന്ന് ഞാൻ ഒരുപാട് വിശപ്പ് സഹിച്ചിട്ടുണ്ട്, ഇതാണോ ഇന്നത്തെ എന്റെ റമദാൻ? രാവിലെ എഴുന്നേറ്റ് അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്, പലപ്പോഴും എഴുന്നേൽക്കുന്നത് 10-9 മണിക്കാണ്. റമദാൻ മാസത്തിലെ സ്പെഷ്യൽ ഉറക്കമാണ്. റമദാൻ മാസത്തിലെ സ്പെഷ്യൽ ഉറക്കല്ലല്ലോ വേണ്ടത് നമുക്ക്, ആരാധനകളല്ലേ വേണ്ടത്? റമദാൻ മാസത്തിലെ സ്പെഷ്യൽ ഭക്ഷണങ്ങളാണ്. റമദാൻ മാസത്തിലെ സ്പെഷ്യൽ ഭക്ഷണമല്ലല്ലോ ആരാധനയില്ലേ, സ്പെഷ്യൽ ആരാധനകളാ ഇസ്ലാം പഠിപ്പിച്ചത്. ഞാൻ പറയുന്നത് ഭക്ഷണവും ഉറക്കും ഒക്കെ നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണ്. അതോടൊപ്പം എന്റെ ആരാധന എന്റെ മരണത്തോടൊപ്പം എനിക്ക് കണ്ടുമുട്ടേണ്ടതാണ്. ഞാൻ ഈ ദുനിയാവിൽ സമ്പാദിച്ച് ഈ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഞാൻ കൊണ്ടുപോകുന്ന ഏക സമ്പത്ത് എന്ന് പറയുന്നത് ഞാൻ ഈ ദുനിയാവിൽ ഉണ്ടാക്കി വെച്ച ആരാധനകൾ കൊണ്ട് പടച്ച തമ്പുരാനുമായി ഉണ്ടാക്കിയ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കൂട്ടി വെച്ച എന്റെ സമ്പത്ത് മാത്രമാണ്. എത്രയെത്ര ആളുകളാണ് അല്ലേ, ഓരോ ഖബറിടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കാൻ പറഞ്ഞു, എത്രയെത്ര ആളുകളാണ് ഇതുപോലെ ആഗ്രഹങ്ങളുമായി നടന്നിട്ടുള്ളത്? എത്രയെത്ര ആളുകളാണ് ഈ റമദാനിൽ അടുത്ത റമദാനും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നിട്ടുള്ളത്? പക്ഷെ അവരൊന്നും നമ്മുടെ കൂടെ ഇല്ല. ഈ റമദാൻ 30 തികക്കാൻ നമുക്കൊക്കെ സാധിക്കുമെന്ന് അറിയില്ല. അത്രമാത്രം മരണത്തിന്റെ സംഖ്യ കുതിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ കൊണ്ട് മാറ്റമുണ്ടാക്കാൻ എന്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങാൻ എനിക്ക് സാധിക്കട്ടെ, എന്റെ സമൂഹത്തിലേക്ക് അത് പരിവർത്തനമാക്കാൻ എനിക്ക് സാധിക്കട്ടെ, എന്റെ രാജ്യത്തും ഈ ലോകത്തിനും ഞാനൊരു മാതൃകയാകാൻ സാധിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ മാതൃകയാകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഅസ്സല്ലി വസല്ലിമു അലാ റസൂലിനൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ وعلى آله وصحبه اجمعين اما بعد اتقوا الله عباد الله اوصيكم ثانيا بتقوى الله പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിച്ച് തഖ്വയോട് കൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ
പരിശുദ്ധ റമദാൻ സ്പർശിച്ചിട്ടുണ്ട്, പരിശുദ്ധ ഖുർആൻ സ്പർശിച്ചിട്ടുണ്ട്. ആ പരിശുദ്ധ റമദാനിൻ്റെയും ഖുർആനിൻ്റെയും സ്പർശനം എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ അനുഭവിക്കണം. അതനുഭവിക്കുന്നവർ തീർച്ചയായിട്ടും നമുക്ക് പറയാം ഇതുകൊണ്ട് സന്തോഷിക്കുന്നവരാണ്. ഖുർആൻ ഓതുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടാകുന്നുണ്ടോ? റമദാനിലെ ഓരോ വിശപ്പും ഞാൻ സഹിക്കുമ്പോൾ പടച്ചോനെ എൻ്റെ ഓരോ പാപങ്ങൾ പൊറുക്കുന്നുണ്ടല്ലോ, ഇതിനൊക്കെ പുണ്യം കിട്ടുന്നുണ്ടല്ലോ എന്ന ഒരു മനസ്സമാധാനമുണ്ടോ? അതുപോലെ തന്നെ പ്രാർത്ഥനകൾക്ക് ഏറ്റവും നല്ലൊരു സമയം കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. രണ്ട് സമയങ്ങളെ പ്രവാചകന്റെ സ്വഹാബത്ത് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഒന്ന്, അത്താഴം കഴിക്കുന്ന സമയം. നമുക്കൊക്കെ പലപ്പോഴും നമ്മളെന്താ കഴിക്കുന്നത് തന്നെ ബോധം ഉണ്ടാവാറില്ല, അങ്ങനെ ഉറങ്ങിയിട്ട് നമ്മൾ അത്താഴം കഴിക്കുന്നു. രണ്ടാമത്തെ സമയം എന്താ? അത് നേരത്തെ അള്ളാഹുവിനോട് ചോദിക്കാന്നാണ്. രണ്ടാമത്തെ സമയം നോമ്പ് തുറയുടെ സമയം, നോമ്പ് തുറക്കുന്ന സമയം. ആ സമയത്ത് പടച്ചു തമ്പുരാനോട് പ്രാർത്ഥിച്ച അള്ളാഹ് സ്വീകരിക്കുന്ന ഭക്ഷണത്തിന് കാത്തിരിക്കുകയാണ്, മുമ്പിലുണ്ട് അല്ലേ? ധൃതി കൂട്ടണം എന്നാ പറഞ്ഞത്. മുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ കഴിക്കണില്ല, അതിൻ്റെ ഒക്കെ ഒരു ശക്തി നോക്കാം. ആ മുസ്ലിങ്ങൾക്കൊന്നും ചിലപ്പം കഴിയില്ല, ഓല് വല്ലാതെ വിഷമം എടുത്തുന്നു. എന്തേ, അവർക്ക് റമദാൻ എന്നുള്ളതിൻ്റെ അകക്കാമ്പ് ഇറങ്ങിയിട്ടില്ല. നമുക്ക് അകക്കാമ്പ് ഇറങ്ങിയത് കൊണ്ടാ മുമ്പിൽ ഭക്ഷണം ഉണ്ടായിട്ടും കഴിക്കാതെ വാങ്ങു കൊടുക്കുന്നത് കാത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഈമാൻ കൊണ്ടാണ്, നമുക്ക് ഈമാൻ ഉണ്ട് എന്നുള്ളതിൻ്റെ ഉറപ്പാണ്. അതിനി വളർത്തണം, ഉയർത്തണം, അത് ഇൻക്രീസ് ചെയ്യണം, കുറക്കാൻ പാടില്ല. ഒരു ഒട്ടും ഇങ്ങോട്ട് താഴേക്ക് പോരാതെ ഉയർത്താനുള്ള പണികൾ എന്തെല്ലാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ പണികളാണ് സുന്നത്തായ കാര്യങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തായ കർമ്മങ്ങൾ. നമ്മുടെ തഖ്‌വ വർദ്ധിപ്പിക്കാനുള്ളതാണ്, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ളതാണ്. ഖുർആൻ പറഞ്ഞല്ലോ, ഇദാ ദുക്കിറത് അലി വജിലത് ഖുലൂബുഹും. ഖുർആൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൃദയം ഇങ്ങനെ പടക്കുന്ന ഒന്ന് ആലോചിച്ചു നോക്ക്. ഉമർ റളിയല്ലാഹു അൻഹു ഇടക്കിടക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ ഓതുമായിരുന്നു. എന്തേ, ആരാ ഉമർ റളിയല്ലാഹു അൻഹു? ആരാന്ന് വെച്ചാൽ ഖത്താബ്, ഖത്താബിന്റെ കഴുത മുസ്ലിം ആയാലും ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിം ആകില്ല എന്ന് പറഞ്ഞ ഉമറാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിട്ട് നമ്മൾ ഉച്ചരിക്കുന്നത്. അത്രമാത്രം പരിവർത്തനം വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ വിചാരിക്കുക നമ്മൾ വലിയ ആൾക്കാരാ ഖുർആന്റെന്നാ, പക്ഷേ നമ്മളൊന്നും വിചാരിക്കാത്ത 1000 വീഡിയോകൾ യൂട്യൂബുകളിലൂടെയും ഫേസ്ബുക്കുകളിലൂടെയും മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ, അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്റെ ജീവിതത്തിന് മാറ്റമുണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോഴാ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഞാൻ കഴിയ ഷഹാദത്തിന്റെ വലുപ്പത്രയായിരുന്നു. അവരൊക്കെ അവരുടെ ജീവിതത്തിലെ സൂക്ഷ്മതയോടുകൂടി കൊണ്ടുപോവുകയാണ്. എന്തേ, ഖുർആൻ കൊണ്ട് ജീവിതത്തെ മാറ്റിയവരാണ്. നമ്മൾ പാരമ്പര്യമായി ജീവിതത്തെ മാറിയവരാണോ എന്നുകൂടെ ഈ റമദാനിൽ ചിന്തിക്കാനും പ്രാവർത്തികമാക്കാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പാപങ്ങളൊക്കെ പുറത്ത്, അതുപോലെ തന്നെ ഇഹത്തിലും പരത്തിലും സൗഖ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നാഥൻ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ തൊട്ട മഹല്ലിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ട ഒരു കുടുംബമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ പ്രയാസത്തെ നീക്കിക്കൊടുക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ നമ്മളുടെയും അവരുടെയും ഒക്കെ പ്രയാസങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സഹായം നൽകുമാറാകട്ടെ. റമദാൻ എന്ന് പറയുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ടുണ്ടായിരുന്നതാണ് സദഖ എന്ന് പറയുന്നത്. അങ്ങേയറ്റം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ ആയാൽ സദഖ നൽകുമാറുണ്ടായിരുന്നു. ഇന്നും നമ്മുടെ പള്ളി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കളക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അതിലേക്ക് പരമാവധി സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഓരോ സദഖയും അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നതാക്കി മാറ്റാൻ നമ്മുടെ പ്രാർത്ഥനകളും കൂടി ഉണ്ടാകണം എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പരമാവധി ഒരു രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും പ്രാർത്ഥനയിലൂടെ 1-ഉം 10-ഉം ഒക്കെ ഇരട്ടിയിരട്ടിയായി പ്രതിഫലം പടച്ച തമ്പുരാൻ നൽകുമെന്നുള്ളതിൽ സംശയമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നാം കൊടുക്കുന്ന നമ്മുടെ സദഖയും നാം നിർവഹിക്കുന്ന നമ്മുടെ നമസ്കാരവും നമ്മുടെ അമലു സ്വാലിഹാത്തും ഒക്കെ നാളെ പരലോകത്ത് സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നു പോകുന്നുണ്ട് നാഥ. ഈ റമദാനിൽ പോലും ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട് നാഥ. പടച്ച തമ്പുരാനെ, അർഹമുർ റഹീമായ തമ്പുരാനെ, നീ പുറത്തു മാപ്പാക്കി നൽകണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, കൊറോണയുടെ അതിതാണ്ഡവം ഞങ്ങളുടെ ലോകത്ത്
നടന്നുകൊണ്ടിരിക്കുകയാണ്. പടച്ച തമ്പുരാനെ, അതിന്റെ കഠിനതയിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് നീ ഞങ്ങളെ കരകയറ്റണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, കൊറോണയുടെ പ്രയാസങ്ങൾ കൊണ്ട് ശാരീരികമായ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. പടച്ച തമ്പുരാനെ, നീ ദൂരീകരിക്കണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. പടച്ച തമ്പുരാനെ, നീ പ്രയാസങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കരകയറ്റണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, മരണം എന്ന് പറയുന്നത് ഏത് സമയത്തും ഏത് മഹാമാരി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ളതാണ്. പടച്ച തമ്പുരാനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ഈമാനോടുകൂടി മരണപ്പെടാനുള്ള തൗഫീഖ് നാഥാ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ഈ പരിശുദ്ധ റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളും പടച്ച തമ്പുരാനെ, നീ പറഞ്ഞതുപോലെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഹയാത്താക്കാൻ, ജീവസുറ്റമാക്കാൻ പടച്ച തമ്പുരാനെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ഞങ്ങൾക്ക് മുമ്പേ ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഉറ്റമിത്രങ്ങളുണ്ട്, സഹോദരങ്ങളുണ്ട്, മക്കളുണ്ട്. പടച്ച തമ്പുരാനെ, അവരുടെ കബറിടം നീ വിശാലമാക്കി നൽകണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, നാളെ ഞങ്ങളെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, നരകത്തിന്റെ ഒരു അകലത്തേക്ക് പോലും ഞങ്ങൾ അടുപ്പിക്കാതെ, അതിന്റെ പ്രയാസത്തെ ഒന്ന് ഞങ്ങൾ അനുഭവിക്കുക പോലും ചെയ്യാതെ സ്വർഗത്തിന്റെ അനുഭൂതികളിലേക്ക്, സ്വർഗത്തിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ, ജന്നാത്തുൽ നഈമില്ലാതെ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رب العالمين.